പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻഐഎസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഐഎസിന്റെ 2021 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികളുടെ പേഴ്സൻറ്റേജ്, ശതമാനം. ഞാൻ പാസ്സായിട്ടുണ്ട്, എനിക്ക് എത്ര ശതമാനം ഉണ്ട്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, ഡിസ്റ്റിങ്ഷൻ ആണോ, എത്ര ശതമാനം അറിഞ്ഞാൽ എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ, അതോ പ്രൈവറ്റായിട്ട് ഞാൻ പഠിക്കണമോ, ഇങ്ങനെയൊക്കെ സംശയിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്ക് ശതമാനം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സാധാരണ പാസ്സായ വിഷയങ്ങൾ 5 വിഷയം അല്ലെങ്കിൽ 6 വിഷയം അല്ലെങ്കിൽ 7 വിഷയം ഇങ്ങനെ ആയിരിക്കും ലഭിക്കുന്നത്. അത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കിയിട്ട്, ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന് തന്നെ ഇവിടെ എടുക്കണം 5 വിഷയം, ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ്. ഓരോ വിഷയം 100 മാർക്ക്, എഴുത്ത് പരീക്ഷയും അസൈൻമെന്റ് എല്ലാം കൂട്ടി 100 മാർക്ക്. ഇംഗ്ലീഷിന് 100-40 കിട്ടി, മലയാളത്തിന് 60 കിട്ടി, ഹിസ്റ്ററിക്ക് 50 കിട്ടി, പൊളിറ്റിക്സിന് 70 കിട്ടി, സോഷ്യോളജിക്ക് 80. ഈ 5 വിഷയത്തിനും പാട് കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 300. അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് എടുത്ത കോപ്പിയിൽ ടോട്ടൽ കോളം നിങ്ങൾ നോക്കുക. ആ ടോട്ടൽ കോളത്തിൽ കിട്ടിയതാണ് നിങ്ങളുടെ ഓരോ വിഷയത്തിന്റെ ടോട്ടൽ മാർക്ക്. അത് മൊത്തം പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തപ്പോൾ 300 ലഭിച്ചു. ടോട്ടൽ എന്ന് പറയുന്ന കോളാണ് പ്ലസ് ചെയ്യുന്നത്. 300 ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ മാർക്ക് 300. ഇനി ഓരോ വിഷയം 100, ഓരോ വിഷയം പരീക്ഷ 100 5 വിഷയത്തിലാണ്, 5×100 500. 5 വിഷയം പാടെ കുട്ടി പരീക്ഷ എഴുതിയത് 500. 500 എത്ര കിട്ടി കുട്ടിക്ക്? 300 കിട്ടി. ഇത് മാത്തമാറ്റിക്കൽ എഴുതുമ്പോൾ 300/500, 500×300. ഇനി ഇത് പെർസെന്റേജ് കാണണമെങ്കിൽ 100 കൊണ്ട് കുടിക്കുക. അപ്പൊ കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് ടോട്ടൽ 100. പെർസെന്റേജ് കാണുന്നത് എളുപ്പമാണ്. ഈ 2 0 വെട്ടി 300/5, 60%. 60% ഈ കുട്ടി ഫസ്റ്റ് ക്ലാസ് ആണ്. 60% മുതൽ 75% വരെ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. എബോവ് 75 ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ്. 55-60 ഇടയിലാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ്. ഓക്കെ, 55-60 ഇടയിലെ സെക്കൻഡ് ക്ലാസ്, 60-75 ഇടയില് ഫസ്റ്റ് ക്ലാസ്, എബോവ് 75% ആണെങ്കിൽ മാർക്ക് സിസ്റ്റം പ്രകാരം ഫസ്റ്റ് ക്ലാസ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ആണ്, ടോപ്പർ ആണ് കുട്ടി വരുന്നത്. ഇതിപ്പോ 5 വിഷയമാണെങ്കിൽ, 6 വിഷയമാണെങ്കിൽ ഇവിടെ എത്ര വരും? 500 പകരം എത്ര വരും? 100×6 എന്നപ്പോ 600 വരും. കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ 600. 7 വിഷയമാണെങ്കിൽ കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ 700×100. ഇതിപ്പോ നമുക്ക് ഒരു വിഷയം കൂടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 50 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വരും? 350 വരും. 350×600×100 ഇങ്ങനെ കാണാം. 7 വിഷയത്തിന് 350/700×100 ഇതാണ് പെർസെന്റേജ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ശതമാനം കാണാം. എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടുമോ, സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടുമോ, പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ഐടിഐ ഗവൺമെന്റ് ആയി പഠിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഈ പെർസെന്റേജ് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെ മാത്രം മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യരുത്, ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ അലവുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ എന്നെ സോൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെടുക 9037111469. താങ്ക് യു.